കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് യാത്രകൾ ഇഷ്ടമായിരുന്നു സന്തോഷിൻ്റെ അത്ര രാജ്യാന്തര കാര്യങ്ങളിൽ നിന്നില്ലെങ്കിലും സാധാരണ ചെറിയ ചെറിയ യാത്രകൾ ഇഷ്ടമായിരുന്നു മാത്രമല്ല അന്നാ അതിനോട് സാധ്യതയും വളരെ കുറവായിരുന്നു അങ്ങനെ ഞാൻ എസ് എൽ സി കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ആരോടും പറയാതെ സ്ഥലം വിടുകയാണ് അപ്പോൾ അത് എൻ്റെ മക്കൾ എന്നോട് പറയാതെ പോ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ ഉള്ള വിഷമം നമ്മൾ ആലോചിക്കുന്നില്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല ഞാനവിടെ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത് പോലും പിടിയില്ല അപ്പോൾ ചെറുവത്തൂരേക്ക് പോവാം തീരുമാനിച്ചത് എൻ്റെ ബന്ധുക്കളുടെ ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോവാം എന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറുവത്തൂരേക്ക് സാധാരണ പാസഞ്ചറിന് ടിക്കറ്റ് എടുത്തു അതിന് ഒന്നര രൂപ വരെയുള്ളൂ കണ്ണൂരേക്ക് ഒന്നര രൂപയാണ് പക്ഷേ വന്ന ട്രെയിൻ ആദ്യം കണ്ണൂരായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ഒന്നര രൂപയല്ലേ ഉള്ളൂ അത് രണ്ട് രൂപയിലാണല്ലോ എന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ ന്യായം ഞാൻ നേരെ ട്രെയിനിൽ കയറി കണ്ണൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം ടി ടി വന്ന് ചോദിച്ചു ഞാൻ ധൈര്യമായിട്ട് ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു അയാൾ അന്ധം ഇട്ട് പോയി കാരണം വരാൻ പോകുന്ന ട്രെയിനിൽ ട്രെയിനിൻ്റെ ടിക്കറ്റാത് അങ്ങോട്ട് പെയിനിൻ്റെയൊക്കെ പോകുന്ന ആ ഭാഗത്തേക്ക് പോകുന്ന ടിക്കറ്റാണ് മംഗലാപുരം പോകുന്നേക്ക് പോകുന്നത് ആ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കയറിയത് കണ്ണൂർ ട്രെയിനിലാണ് അയാൾ കുറേ നേരം ഇതിങ്ങനെ ആലോചിച്ച് തപ്പിയിട്ട് പിന്നെ മനസ്സിലായത് അതിൻ്റെ പൈസ തരണം എന്ന് റീചാർജ് അത് ആ ടിക്കറ്റ് അംഗീകരിക്കില്ല പൈസ തരണം എൻ്റെ പൈസയൊന്നുമില്ല ഞാൻ എന്നിട്ട് അല്ല കണ്ണൂർ എത്തിയപ്പോൾ എന്നെ ഇറക്കണം കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ചില ആൾക്കാരുണ്ട് ഞാൻ വേണം അന്വേഷിക്കാം എനിക്ക് എനിക്കത്രക്ക് ഒരു പിടിയില്ല ലോകത്തെ പറ്റി ഞാൻ എന്നിട്ട് പൈസ കൊണ്ടുതരാം എന്നാൽ അയാൾ എന്നെ എൻ്റെ വീട്ടിൽ ആലോചിച്ചിട്ട് എന്നെ ഇറക്കി വിട്ടു അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് അവിടുന്ന് പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഞാൻ തെളിഞ്ഞു വന്നത് എനിക്ക് സംഗീതം പഠിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അച്ഛൻ്റെ ശിഷ്യനായിരുന്ന ഇപ്പോൾ ജീവിച്ചിട്ടില്ല അദ്ദേഹം പഴശ്ശി തമ്പുരാൻ ഉണ്ടായിരുന്നു അച്ഛൻ പറയുന്ന കേട്ടിട്ടുള്ളതാണ് പഴശ്ശി തമ്പിരാൻ്റെ അടുത്ത് പോകാം തീരുമാനിച്ച അവിടുന്ന് അവിടുന്ന് അന്ന് മമ്പ്രം മമ്പ്രത്ത് ഉള്ള പിരളശ്ശേരി കഴിഞ്ഞിട്ട് മമ്പ്രം പാലം അന്ന് തോണി കിടക്കണം അങ്ങനെ പെരളശ്ശേരി ഇറങ്ങിയിട്ട് അമ്പലത്തിൽ രാത്രി എത്തി അവർ എനിക്ക് എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് ആ വാതിൽ പുറത്തെ വാതിലൊക്കെ അടച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ പുറത്തെ അമ്പലത്തിൽ അവിടെ ഞാൻ ഇങ്ങനെ കിടന്നു വെറും നിലത്ത് ചാണകം മുഴുകിയ നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു വെളുപ്പങ്ങലാകുമ്പം വെളുപ്പങ്കലായിരുന്നു അപ്പോഴാണ് അറിയുന്നത് ഈ പിന്നെ സുഭലക്ഷ്മിയുടെ ഒത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ എന്നുള്ള ആ അത് അതിങ്ങനെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത് കേട്ട് ഞാൻ അവിടുന്ന് മാറാനൊന്നുമില്ല ഒന്നുമില്ല അച്ഛനോടും അമ്മയോടൊന്നും പറയാത്തോണ്ട് എൻ്റെ ഡ്രസ്സൊന്നുമില്ല വേറെയൊന്നുമില്ല ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ കടത്ത് കടന്ന് അപ്പുറത്ത് കടന്ന് ഞാൻ നടന്നു അങ്ങനെ പരിചയമുണ്ട് പക്ഷേ ഈ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഈ തമ്പരാൻ്റെ സ്ഥലത്തേക്കെന്ന് മനസ്സിലായി ഞാൻ നടന്നു അവിടുന്ന് നടന്നു പോയി അവിടെ തമുരാൻ്റെ അടുത്തെത്തി അത് കൂത്തുറുമ്പൻ്റെ അടുത്തുള്ള സ്ഥലമാണ് മമ്പറത്ത് നിന്ന് നടന്ന് പോ ഇപ്പോൾ നടക്കാനൊന്നും പറ്റില്ല അന്ന് നടന്ന് നടന്നാണ് പോയത് അവിടെ അദ്ദേഹം അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം താൻ ഇവിടെ നിന്നോളൂ പക്ഷേ ഞാൻ തിരക്കിലാണ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് എനിക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു മാർഗം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് അവിടെ തൊട്ടടുത്തുള്ളൊരു റൂട്ടുകൂര ഉണ്ട് ആ ഒരു ചെറിയ റൂട്ട് ആ ഊട്ടൂരിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ പതിനാറ് വയസ്സേ ഉള്ളൂ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പതിനാറ് വയസ്സേ ഉള്ളൂ എനിക്ക് ആ ജോലിയാണ് കിട്ടുന്നത് കിട്ടിയത് പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് നോക്ക് പിന്നെ സംസാരിച്ചിട്ടുമില്ല എനിക്ക് അവസരവും കിട്ടിയില്ല പാട്ട് പഠിക്കാമെന്നൊന്നും അവസരമില്ല ഞാൻ ഇതിങ്ങനെ പഠിച്ചു ചെയ്തോണ്ടിരുന്നു ജോലികൾ ചെയ്തു അപ്പോഴൊക്കെ രണ്ട് ദിവസം കഴി മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഹോം ആയി അമ്മയെ കാണണമെന്ന് ഭയങ്കര അച്ഛൻ അസുഖമായി കിടപ്പാണ് അപ്പം അങ്ങനെ ഞാൻ പിന്നെ പറയാൻ വരത്തില്ല എവിടുന്നൊരു കാർഡ് ഉള്ളത് ആ കാർഡ് ഞാൻ എഴുതി അയച്ചു ഇങ്ങനെ എൻ്റെ അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ പഴശ്ശീല ഉള്ളത് സംരാടിൻ്റെ അടുത്താണ് ഉള്ളത് അത് കൂത്തറമ്പിനടുത്തുള്ള ആണ് സ്ഥലത്തിൻ്റെ പേര് കോട്ടയം എന്നാണ് വടക്കൻ കോട്ടയം അവിടെയാണ് വലിയൊരു ചിറയുണ്ട് കോട്ടയം ചിറ ആ ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ആ സ്ഥലം അങ്ങനെ അവിടെ ഇതായി ഒന്നിനും സൗകര്യമില്ല അവിടെ ശരിക്കും ബാത്റൂമ് പോകാനും ബാത്റൂമൊന്നുമില്ല ആ കുളത്തിൻ്റെ അടുത്ത് എന്തോ വലിയ കുഴി ഇടയുണ്ട് അവിടെ വെച്ചാണ് ഒക്കെ പോകേണ്ടത് ഒക്കെ ഞാൻ സഹിച്ചു വെറുതെ സഹിക്കുക പാട്ടുപാടുത്തൊന്നും നടന്നില്ല ഇങ്ങനെ കൂടി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്ക് സഹിക്കുകയേണ്ടേ ഞാൻ അവിടുന്ന് സ്ഥലമിടുന്നതായി ഈ കൂട്ടുകാരുടെ ദ്രഹണം എനിക്കറിയില്ല എന്നേക്കാൾ പൊക്കമുള്ളൊരു അരകല്ലൊക്കെ ആയിട്ട് അന്ന് കല്ലല്ലേ ഉള്ളൂ ഈ അരകല്ലിൽ അമ്മ അരക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ വേറൊന്നും എനിക്ക് അറിഞ്ഞൂടാം കൂട്ടാനൊക്കെ നന്നാവും നന്നായി എന്നൊക്കെ പറയല്ലായിരുന്നു എത്രയേ ഉള്ളൂ അതെന്നെ സന്തോഷിപ്പിക്കാനായിരിക്കാം അങ്ങനെ ഞാൻ അവിടെ വീണ്ടും സ്ഥലം വിട്ടു ആ ഒരു യാത്രയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓർമ്മിക്കുന്ന ഒരു സംഭവം ഒരിക്കലും മറക്കാനാവാത്ത യാത്ര വെറുതെ സംഗീതം ഓടിച്ചില്ല പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല കൈതപ്പുറം എന്നത് എൻ്റെ ഗ്രാമമാണ് ഗ്രാമത്തിൻ്റെ പേരാണ് എൻ്റെ മനയുടെ പേര് ഇല്ല തറവാ തറവാടിൻ്റെ പേര് കണ്ടാടി എന്നാണ് ഈ കണ്ടാടി കണ്ടാടി കുറച്ച് കുറച്ച് കണ്ണാടി കണ്ണാടി എന്ന് എന്നത് അങ്ങനെ കണ്ണാടി മന എന്നാ പറയാം മാത്രമല്ല ഞങ്ങൾ ആ നാട്ടിലെ ഓക്കന്മാരാണ് വൈദികന്മാരാണ് അങ്ങനെ വൈ ഓഹിക്കൻ കണ്ണാടി എന്നാണ് പറയാം ഓഹിക്കൻ എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ് ഈ എന്താണ് വൈദികൻ ഈ നാട്ടിലെ പുരോഹിതൻ എന്നാണ് അങ്ങനെ കൈതപ്പുറം ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ചെറിയ വായനയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും വായിക്കുമായിരുന്നു നിരന്തരമായിട്ട് ആ വായന എന്നെ പ്രേരിപ്പിച്ചതും പ്രേരിപ്പിച്ചതും സെലക്ട് ചെയ്യുന്നതും എൻ്റെ ഒരു ഏട്ടനായിരുന്നു പിന്നെ നീലവന ഈശ്വരൻ നമ്പതിരുന്നുണ്ട് എൻ്റെ പേരമയുടെ മകനാണ് അദ്ദേഹം ആണ് പറയുക ഓരോ പുസ്തകവും അദ്ദേഹത്തിനൊരു ഗ്രന്ഥാലയത്തിൻ്റെ ലൈബ്രറിനുള്ളിൽ അപ്പോൾ അവിടെ നിന്ന് ഓരോ പുസ്തകവും പുതിയ പുസ്തകം കൊണ്ടുവരും അറുപത്തി മൂന്ന് അറുപത്തിരണ്ടിലൊക്കെ ഞാൻ വായന തുടങ്ങി അന്ന് അന്നത്തെ വായനയിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മുത്ത് പേരമയുണ്ട് അമ്മ അമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ അവർ അന്നൊക്കെ ഭയങ്കര ഗതികേടമാണ് ഭക്ഷണത്തിനൊന്നും പോലും മാർഗങ്ങളില്ല അപ്പോൾ അവിടെ അതുപോലെ തന്നെ പേരമയുടെ പെൺമക്കളും ആൺമക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് വായിക്കുക അങ്ങനെയാണ് ഒരു ദിവസം ഒരായിരത്തോളം പേജുള്ള പുസ്തകം ആയിരിക്കണം ഈ സുന്ദരികളും സുന്ദരന്മാർ എന്ന ഒരു പുസ്തകം അത് വായിച്ച എനിക്കെപ്പോൾ ഓർമ്മ അതിൻ്റെ തുടക്കം വിശ്വം എന്നാണ് കഥാപാത്രം ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ അറുപത്തിരണ്ട് രൂപ വായിച്ചിട്ടുള്ള പുസ്തകം വിശ്വം എന്നാണ് അതിലത്തെ ക്യാരക്ടർ അവിടെ നിന്ന് നിങ്ങൾ വായന തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ സാധാരണ ഈ എന്താണ് മുട്ട വിളക്കെന്നു പറയാന് മണ്ണെണ്ണ വിളക്കൽ ആണ് വായന വായിക്കുന്നത് ഞങ്ങൾ മാറി മാറി വായിച്ചു രാവിലെ ഒരു അഞ്ചര മണിയാവുമ്പോൾ പേരമ്മ ദീപം കാണിക്കാൻ വേണ്ടി കൊടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ശ്ലോകമൊക്കെ ചൊല്ലിക്കേണ്ടി വരും വന്നിട്ട് വിളക്ക് കാണിക്കുമ്പോൾ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് ഫുൾ ഒരു പുസ്തകം വായിക്കുക ഇതേപോലെയാണ് വായനയുടെ സമ്പ്രദായം വാസുചേട്ടൻ്റെ എം ടി വാസുമാരുടെ പിന്നെ മഞ്ഞ് ലാസ്റ്റ് അന്ന് ഇറങ്ങുന്നത് മഞ്ഞ് ഇറങ്ങിയത് ചൂടോട് കൂടിയിട്ട് ആ പുസ്തകം ഏട്ടം കൊണ്ടുവരികയും ഫുള്ള് രാത്രി വായിക്കുക എനിക്കോർ വേണ്ടിപ്പോഴും അതുപോലെയാണ് ഉറൂബ് തകഴി വം ടി ബഷീർ പിന്നെ കവിതകൾ കുഞ്ഞരാമന്മാരുടെ അന്നത്തെ പ്രഗത്ഭമാരുടെ മുഴുവൻ വയലുപ്പള്ളി ശങ്കരക്കുറുപ്പ് സുഗതകുമാരി തുടക്കാണ് സുഗേതകുമാരി കാക്കാട് ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ മുഴുവൻ പിന്നീട് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ അന്ന് വലിയ എന്താണ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് മലയാളത്തിലെ വാസ്തു ഇന്നും ആ കവിതകളും ആ അന്തരീക്ഷവും ആ വായനയാണ് ഇപ്പോഴും ഞാൻ എന്നെ നയിക്കുന്നത് ഒരു എന്നെ എഴുത്തുകാരനാക്കിയത് ആ വായനയാണ് പുതിയ തലമുറയ്ക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വായനയില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാഴ്ചകളൊന്നും യാതൊരു അടത്തുമില്ല നമ്മളെ ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ടെക്നിക്കുകളിൽ മൊബൈലിൽ നോക്കുക അങ്ങനെയുള്ള നോക്കുക വിഷുവൽ സിനിമ കാണാൻ അതൊക്കെയുണ്ട് അന്നും സിനിമയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് സിനിമകളും ഭ്രമം തന്നെയാണ് വാസോഡിൻ്റെ എം ടിയുടെ കഥകളോടും സിനിമകളോടാണ് എൻ്റെ ഭ്രമം ശരിക്കും വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളുമുള്ള നാല് രാജ്യങ്ങളുമായി ഇതാ സഞ്ചാരം പതിമൂന്നാം വോളിയം പെൻ ഡ്രൈവിൽ മൗണ്ടിനിഗ്രോ സെർബിയ പനാമ സ്ലോവേനിയ സഞ്ചാരം വോളിയം നമ്പർ തേർട്ടീൻ

ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി നൂറ് ശ്ലോകങ്ങൾ അത് ഒരു എണ്ണം പോലും തെറ്റാതെ എൺപത്തെട്ട് എന്ന് ഞാൻ അപ്പം ചൊല്ലും അങ്ങനെയുള്ള സ്പീഡിലായിരുന്നു അതൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടിരുന്നു എഴുത്തിലേക്ക് അതേ സമയത്ത് തന്നെ എനിക്ക് സംഗീതവും ഭ്രമമായിരുന്നു സംഗീതമാണ് ഭ്രമം കൂടുതൽ എഴുത്ത് തുടങ്ങിയിട്ടില്ല അന്ന് അങ്ങനെ ഈ പിന്നെ എഴുത്തച്ഛന്റെ പഠിത്താണ് വാസ്തുവിൽ അതൊന്ന് പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസ്കൃതമൊക്കെ വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ പോരാത് സംസ്കൃതം കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും പ്രയോജനപ്പെട്ടേന എനിക്ക് തോന്നുന്നുണ്ട് ഭാഷകളാണ് ഏറ്റവും പ്രധാനം മലയാളം നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു ശീലം ഉണ്ടായിരുന്നു സംസ്കൃതം കേട്ടാലും പിന്നെ ശ്ലോകം ഈ അത് വിശദീകരിക്കാനും ഒക്കെ പറ്റുമായിരുന്നു അതൊന്ന് പോരാ എന്നുണ്ട് എൻ്റെ ഭക്ഷണുള്ളത് സംഗീതവും അവിടെ നിന്നാണ് തുടങ്ങുന്നത് അച്ഛൻ സംഗീതത്തിനായിരുന്നു അച്ഛനെന്നെ തുടങ്ങാൻ ഒക്കെ ആഗ്രഹിച്ചു ഹാർമോണിയൊക്കെ ഒക്കെ എടുത്തു വെച്ച് തുടങ്ങുന്നതിലും ആ സമയത്ത് പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അച്ഛൻ ഓരോന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് ഗവൺമെൻറ് ഉപദേശിക്കും ഞാനിങ്ങനെ ആത്മവിദ്യാലയം ഇങ്ങനെ പാടും അന്ന് ആത്മവല്യ ഏറ്റവും വലിയ പാട്ടുകൾ ആത്മവിദ്യ ലയമേ അപ്പോൾ അച്ഛൻ പറയും അതിനിടയിലുള്ള ആ കുനുപ്പാണ് അതിൻ്റെ മ്യൂസിക് അതിൻ്റെ രാഗം ആത്മവിദ്യ ലയമേ ആ അച്ഛൻ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആ നിങ്ങനെ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് ആത്മവിദ്യാലയമേന്ന് പടം പഠിച്ചത് അതൊക്കെയാണ് ഞാൻ അങ്ങനെ പഠിച്ചത് സ്വരം സ്വരം പരിശകൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള അത് പിന്നെയാണ് പഠിച്ചിട്ടുള്ളത് അച്ഛൻ്റെ അടുത്ത് അത്രയെ പറ്റിയിട്ടുള്ളൂ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അത് ഇപ്പോഴും പ്രസക്തമാണെന്നതാണ് നീ മോനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുറത്ത് എവിടെ പോയാലും അവർക്ക് നിനക്ക് പരിഭവമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിന്നെ നിന്നെപ്പറ്റി ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല എൻ്റെ പ്രവർത്തികൾ അവരെ സന്തോഷിപ്പിക്കണം നീ അവിടുന്ന് പിരിയുമ്പോൾ പിരിഞ്ഞു വരുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവണം അയ്യോ ഇവൻ പോയല്ലോ എന്ന് ഓർമ്മയുണ്ടാവണം ആ ഒരു ആ വാക്ക് നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോഴുള്ള വികാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നെ ചർച്ച എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാനിപ്പോഴും പാലിക്കാറുണ്ട് എപ്പോഴും നമ്മൾ എവിടെ പോയാൽ ഞാൻ പിന്നെ എത്രയോ അനേകം ജോലികൾ അനേക യാത്രകൾ അനേക പരിചയങ്ങൾ ഇതൊക്കെ ഞാൻ എപ്പോഴൊക്കെ ഓർക്കും അച്ഛൻ്റെ വാക്ക് നമ്മൾ പ്രവർത്തിക്കൊണ്ട് പിന്നെ അവരെ സന്തോഷിപ്പിക്കുകയും ഞാൻ തിരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കണ്ണു നിറയുകയും ചെയ്യണം എന്നുള്ള ഒരു 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 ആശയം അച്ഛനാണ് എനിക്ക് പറഞ്ഞെന്നുള്ളത് പിന്നെ യാത്രകളാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞ അനുസരിച്ച് ജോലി ഒന്നുമില്ല എന്നുണ്ടിട്ട് ഞാൻ നീലേശ്വരം എന്ന സ്ഥലത്ത് വലിയ ജോലിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ അതൊരു പുകയിലെ കടയായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മണവും പോലും സഹിക്കാൻ വയ്യായിരുന്നു ആ പുകയിലെ കടയിൽ എന്താണ് സാധനം എടുത്തു കൊടുക്കണം ശമ്പളം എന്താണെന്നൊന്നും അറിയില്ല ശമ്പളമൊന്നുമില്ല ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പൈസ വരുമായിരിക്കും അവർ ആ ഒരു ദിവസം നിന്നിട്ടു ഞാനവിടെ അതാണ് ആദ്യത്തെ യാത്ര പിന്നെ നീലേശ്വരത്തേക്കുള്ള യാത്ര എൻ്റെ അവിടെ വിട്ടു ആ നീലേശ്വരത്തൊക്കെ ഇപ്പോഴും ഞാൻ പോകുമ്പോഴും പത്മശ്രീ കിട്ടിയിട്ടൊക്കെ എന്നെ എനിക്ക് സ്വീകരണം തന്നിരുന്നു നീലേശ്വരത്ത് അപ്പോഴൊക്കെ ഞാൻ ആ കട ഇങ്ങനെ ഓർക്കും പുകയില കട അത് കഴിഞ്ഞ് നീലേശ്വരത്തുനിന്ന് വിട്ട് ഞാൻ ഒരു ചന്ദ്രമന എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബന്ധപ്പെട്ട ഒരു നമ്പൂതിരി അദ്ദേഹം എടക്കാട് ഈ പൂർപ്പഴശ്ശിക്കാവൽ ശാന്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പരിചയമുള്ള തലശ്ശേരി ഇപ്പോൾ എനിക്ക് പതിനേഴ് വയസ്സ് തലശ്ശേരി പൊന്യം സ്രാമ്പി എന്ന് പറയുന്ന സ്ഥലത്തെടുത്ത് ഒരു തെക്കുവീട്ടിലെ അമ്പലം ആ അമ്പലത്ത് ജോലി എന്താണ് ജോലി ശാന്തി അവിടെ ഒരു നേരെ പൂജ വേണ്ടു ഒരു നേരെ തുറക്കണ്ടു അപ്പോൾ ശമ്പളം മാസം പത്ത് രൂപ ദിവസം ഭക്ഷണത്തിനുള്ളതും അവിടുത്തെ നിവേദ്യത്തിനു വേണ്ടി രണ്ട് നാഴി പച്ചരി അല്ലെങ്കിൽ ഉണങ്ങല്ലരി ഒരു നാളികേരം ഇതാണ് ഞങ്ങളുടെ എൻ്റെ ശമ്പളം അന്ന് എൻ്റെ അനിയൻ വാസുദേവൻ അവൻ പാലയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിനിങ് കഴിക്കേണ്ടി ടി ടി സി അവനവിടെ കിട്ടിയിരുന്നു എസ് എൽ സി കഴിഞ്ഞാൽ അറുപത്തേഴിലാണ് അവൻ എസ് എൽ സി പാസ്സുന്നത് ഞാൻ അറുപത്താറിലെ പാസ്സായിരുന്നു അങ്ങനെ അവനും കൂടി സൗകര്യമാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അവനും എൻ്റെ കൂടെ താമസിക്കും ചിലപ്പോൾ പിന്നെ രണ്ടാമ കൊല്ലം ഉറപ്പായിട്ട് ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് ഉണ്ട് പിന്നെ അവനെ എന്നെ വിട്ടു പിന്നെ ഞാൻ ഫ്രീ ആവുന്നു അപ്പോഴൊക്കെ ഒരു സാധാരണ കുട്ടിയുടെ മനസ്സേ ഉള്ളൂ എനിക്ക് പേടിയും ഭയങ്കര ഒരു അന്യ അന്യസാത്വമാണ് എല്ലാം അൺ ആരെ കണ്ടാലും ആണെങ്കിലും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ടെൻഷനായപ്പോഴും ആ അവിടുത്തെ ഒരു ജീവിതം അങ്ങനെയായിരുന്നു പിന്നെ ഈ തൊഴാമ്പരുന്ന മുത്തശ്ശിമാരൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയും ആ മുമ്പത്തെ മുമ്പിലെ വയലിലെ കൂടെ ഇങ്ങനെ രാത്രി പിന്നെ കൂട്ടമായിട്ട് ദേവതമാർ ഇങ്ങനെ തെയ്യങ്ങളിങ്ങനെ വരുമായിരുന്നു ഭൂതങ്ങൾ വരുമായിരുന്നു അവിടെ ഈ നടയിലെത്തുമ്പോൾ പിന്നെ അവരെ കാണില്ല അത് പിന്നെ ഈ ഭഗവതിയിലേക്ക് ലയിക്കും എന്നൊക്കെ പറയും അവർ ഞാൻ കണ്ടത് ശരിക്കും ഭൂതങ്ങളെയൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടത് താറാവ് മഹിക്കുന്ന ഒരാളെയും കുറേ താറാവുകളാണ് എപ്പോഴും കാണാറ് എനിക്കത് വലിയ ഉത്സാഹം അവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം വളരെ സ്വതന്ത്രമായ ജീവിതം ഞാനീ എനിക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ ഞങ്ങൾ ഉറപ്പിച്ചു അവർ ആ താറാവുകാരുടെ കൂടെ നടക്കാൻ പറ്റിയിരുന്നത് ആയിരുന്നു സിനിമ കാണാം ഇതിനെ ഒരു 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 ദിവസം ഞാൻ അയാൾ ആയിട്ട് സംസാരിച്ചു ഈ താറാവുകാരനോട് അയാൾ പറഞ്ഞു ഞങ്ങൾ വലയിലൊക്കെ ആക്കിയിട്ട് ഒരാളവിടെ നിൽക്കും മറ്റേ ഒരാളെ സിനിമ കാണാൻ പോകും അയാൾ വന്നിട്ട് മറ്റേ സിനിമ കാണാൻ പോകും ഇങ്ങനെയൊക്കെ കഥകൾ പറയും ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അത്ര വേണ്ടും അതിന് മുതലാളിയുണ്ട് ഓ അപ്പോഴേക്കും എനിക്ക് ഉത്സാഹം കുറയും അതിന് വേറെ മുതലാളിയുണ്ട് അല്ല ഇങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലും അതിന് അതിന് വേറൊരു മുതലാളി ഉണ്ടെന്നാണ് അപ്പോഴേക്കും എനിക്ക് താല്പര്യം കുറഞ്ഞു പിന്നെ ഇവിടെയാണെങ്കിൽ മഴ വന്നാൽ ഇതിനകത്ത് ഇത് ഓലപ്പരയാണ് മഴ വന്ന അതിന് വെള്ള വെള്ളങ്ങനെ വീഴാൻ തുടങ്ങും വെറുപോലെ ഈ പുല്ല് മെയ്യില്ല അതിൻ്റെ അവിടുത്തെ സമ്പ്രദായം അങ്ങനെയല്ല തലശ്ശേരി അങ്ങനെ അതുപോലെ ഈ പിറന്ന ഓരോ വീട്ടിൽ പിറന്നാളുകൾക്ക് അവർ ഭക്ഷണം എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി പിന്നെ നേരെ തരാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഈ ഭക്ഷണ ഇത് പച്ചക്കറികളൊക്കെ എനിക്ക് കൊടുത്തരും നല്ല കപ്പ ഈ വയലിൽ ഉള്ള അത് പെട്ടെന്ന് വേവും ചെയ്യും അങ്ങനെ കഴിക്കും അതൊക്കെയാണ് ഭക്ഷണം അത് അങ്ങനെ ചിട്ടയെന്നില്ല ഈ രണ്ട് നാഴി അരിയിൽ നിന്ന് ഒരു നാഴി കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്നാണ് നോക്കുക എന്നിട്ട് ആഴ്ചയിൽ ഏഴ് നാഴി അരി വിൽക്കും വയ്ക്കുമ്പോൾ അന്ന് നല്ല വിലയുണ്ട് എനിക്ക് തോന്നുന്നത് അറുപത്തേഴ് കാലത്ത് ഇ എം എസിൻ്റെ ഭരണകാലം രണ്ടാമത്തെ രണ്ടാമത്തെ ഭരണകാലം അന്ന് ഒരു നാഴി അല്ല ഒരിടങ്ങഴി അരിക്ക് ഏഴ് ഉറുപ്പ്യൊക്കെ ഉണ്ട് ചിന്തിക്കാൻ ഭയങ്കര വിലയാണ് ചിന്തിക്കാൻ പറ്റുന്നത് അങ്ങനെ ഏഴുപ്യുന്നു കിട്ടില്ല ഒരു രണ്ടടം വഴി അരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതെങ്കിലും വിൽക്കും വിറ്റാല് ഞങ്ങൾക്ക് സിനിമ കാണാൻ മനോ അല്ലെങ്കിൽ അങ്ങനെ ടിക്കറ്റൊക്കെ എത്രയേ ഉള്ളൂ അഞ്ച് പൈസയുള്ളു മിനിമം അത് പത്ത് പൈസ പതിനഞ്ച് പൈസ കൊടുത്താൽ പിന്നെ ടൗണിലിറങ്ങാം പ്രഭാ തിയേറ്റർ അതൊക്കെ വരുന്നേ ഉള്ളുമായിരുന്നു അപ്പോൾ തലശ്ശേരി ലോട്ടസ് ഇപ്പോൾ ഇല്ലത് തിയേറ്റർ മുകുന്ത് ഇല്ല വീനസ് അതൊന്നും ഇല്ല തിയേറ്റർ അവിടെയൊക്കെ സിനിമ കാണാൻ പോകാറ് അവിടെ കണ്ടിട്ടുള്ള മനോഹരമായ സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും നല്ല പാട്ടുകളുള്ളത് അത് കള്ളിച്ചെല്ലമ്മ പിന്നെ ഹിന്ദി സിനിമ സിനിമകൾ മുകുന്ദില് വരും അന്നത്തെ കാലത്ത് ഈ ദോസ് ദോസ്തി അല്ല ദോസ്തിക്ക് മുമ്പെയാണ് വേറെ ചില പടങ്ങളൊക്കെ കണ്ട ഓർമ്മയുണ്ട് പിന്നെ എന്താണ് രാജ് കപൂറിൻ്റെ ചില പടങ്ങൾ രാജേന്ദ്രകുമാർ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കാണും അങ്ങനെയാണ് തീയറ്റർ ഒരു അവിടെ പ്രഭാ തിയേറ്റർ ഉദ്ഘാടനത്തിന് അന്ന് ചെമ്മീനായിരുന്നു കളിച്ചിരുന്നത് ചെമ്മീൻ കാണാൻ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ മോർണിംഗ് ഷോ ആണ് മോർണിംഗ് ഷോന് ഞാനുണ്ടായിരുന്നു അമ്പത് വയസ്സേൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ അമ്പത് വയസ്സേ ടിക്കറ്റിന് ഫ്രണ്ടിൽ കയറിയിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അന്നൊരു ഭാഗ്യം ഈ ഫ്രണ്ടിലൊരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ഈ തിയേറ്ററിൻ്റെ ഉദ്ഘാടനവും സിനിമയുടെ ഷോ ഉദ്ഘാടനം ചെയ്തത് സത്യം മാഷായിരുന്നു സത്യമാഷ ഫ്രണ്ടിലേക്ക് അവിടെയാണ് ആ സ്റ്റേജിൻ്റെ അവിടെ വന്നപ്പോൾ അടുത്ത് എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സംഭവമായിരുന്നു അത് ആ പട പടം രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പയ്യന്നൂര് വെച്ചിട്ടുള്ള ടിക്കറ്റ് സിനിമകൾ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സിനിമ മുറപ്പണ്ണായിരുന്നു തലശ്ശേരി കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സിനിമ നഗരമേ നന്ദി അതൊക്കെ വാസുചേട്ടൻ്റെ വാസുചേട്ടൻ്റെ ഒരു ഭ്രമാണ എം ടിയുടെ ഒരു ഒരു ഭ്രാന്തനായിരുന്നു ഞാൻ അതിൽ ഇപ്പോഴും നഗരം നഗരം മഹാസാഗരം എന്നുള്ള പാട്ടിങ്ങനെ അതിലാതെ എന്താണ് കുതിച്ചു പായും നഗരിയിലൊരു ചെറു കൂര ചമയ്ക്കുവതെങ്ങനെ ഞാൻ അത് എന്നെ കണ്ണ് അറിയിക്കും ഈ ലോകത്ത് ഈ കുതിച്ചു പായുന്ന നഗരിയിൽ ലോകത്ത് തന്നെ എനിക്കൊരു കൂര ഉണ്ടാവുമോ ഈ ജീവിതത്തിൽ ഇന്ന് തന്നെ വേദനിപ്പിച്ച വരികൾ ഭാസ്കർ മാഷിയുടെ വരികളാണ് രാഘവ മാഷ സംഗീതം വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലം അന്ന് ആഴിക്കോട് മാഷ് നിരൂപണ കോലാഹലം മാത്രമല്ല ഒരു പുസ്തകം തന്നെ എഴുതി ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു പുസ്തകം പുസ്തകം വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി താനിങ്ങനെ ഇത്രയധികം പീഡിപ്പിക്കപ്പെടേണ്ട ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സാഹിത്യ സമിതി സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് സംസാരിച്ചു മാത്രമല്ല ഞാൻ എഴുത്ത് നിർത്തുകയാണ് എന്നാൽ പിന്നെ ആരും പറയ ആർക്കും പറയണ്ടല്ലോ അത്ര വേദന വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ എഴുത്ത് നിർത്തുകയാണെന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ നിന്നൊരു ഒരു ഭയങ്കര ആചാരാനുഭവ ഒരു മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നുപോയി പോയി നടന്നു പോയിട്ട് നേരെ വേദിയിലേക്ക് കയറിയിട്ട്